നമസ്കാരം. ചെമ്മീൻ എത്ര ചാടാനാണ്? ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയിൽ. ഇതായിരുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെക്കുറിച്ച് CPM പ്രവർത്തകരും അതുപോലെ തന്നെ SFI നേതാക്കളും SFIയുടെ അണികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കളിച്ച് കളിച്ച് കളി ഇപ്പോൾ കാര്യമായ മട്ടുണ്ട്. ഒറ്റ ദിവസത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രസേനയെ കേരളത്തിലേക്ക് ഗവർണറുടെ സുരക്ഷാ ചുമതലയ്ക്കായി ഏൽപ്പിക്കുവാനായി അവരെ നിർബന്ധിതമാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ കൊല്ലം ജില്ലയിൽ നിലമേലിൽ വെച്ചുണ്ടായ പ്രതിഷേധം, SFIക്കാരുടെ പ്രതിഷേധം ശക്തമാവുകയും അവർ ഗവർണറുടെ കാറിനടുത്തേക്ക് ഓടിയെടുക്കുകയും കാറിൽ തട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ ഗവർണർ ഡ്രൈവറോട് കാർ നിർത്താൻ പറയുകയും കാറിൽ നിന്നും ഗവർണർ ചാടി ഇറങ്ങുകയും പ്രതിഷേധക്കാരോട് കയർത്ത് സംസാരിക്കുകയുമായിരുന്നു. പക്ഷേ ഗവർണർ എത്തിയപ്പോഴേക്കും SFIയുടെ പൊടിപോലുമില്ല കണ്ടുപിടിക്കാനെന്ന രീതിയിലേക്ക് പ്രവർത്തകരെല്ലാം തന്നെ അവിടെ നിന്നും മാറി. കളി കാര്യമാകുമെന്ന് അതിനകത്തുണ്ടായിരുന്ന ചില നേതാക്കൾക്ക് മനസ്സിലായതുകൊണ്ടാവാം ആ അണികളെയൊക്കെ ഒന്ന് മാറ്റാനും അവരെ നിയന്ത്രിക്കുവാനും ചില നേതാക്കൾ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അടങ്ങുന്ന ആളായിരുന്നില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം തൊട്ടടുത്ത കടയിൽ നിന്നും ഒരു കസേര മേടിക്കുകയും ആ കടയുടെ മുന്നിൽ റോഡ് സൈഡിൽ കുത്തിയിരുന്ന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അത് അവിടെ നടന്ന ശക്തമായ പ്രതിഷേധം മാത്രമായിരുന്നല്ല എന്ന് പിന്നീടുള്ള സംഭവങ്ങൾ തെളിയിക്കുകയായിരുന്നു. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ ഈ വിവരം ധരിപ്പിക്കുകയും പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഓഫീസിൽ നിന്നും രാജ്ഭവൻ ഓഫീസിലേക്ക് വിളിവരികയും ചെയ്തു. അപ്പോൾ കാര്യം കുറച്ച് ഗൗരവമാണ് എന്ന് രാജ്ഭവൻ വൃത്തം, രാജ്ഭവൻ ഓഫീസിൽ നിന്നും കേന്ദ്ര സർക്കാരിനെ അറിയിച്ച പ്രകാരമാണ് ഇപ്പോൾ കേന്ദ്രസേനയെ ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഇത് വെറും കളിയാണ് എന്ന് വിചാരിച്ച് SFIക്കാർ ഇനിയും പ്രതിഷേധം നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അശ്രം പറയുന്നത് ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം തോമസ് ഐസക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും അതുതന്നെ പറഞ്ഞു, ഇനി ഏത് സേനയെ ഇറക്കിയാലും സമരം ശക്തമായി തന്നെ തുടരും. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് കേരള പോലീസല്ല, കേന്ദ്രസേനയാണ്. ഏതെങ്കിലും വിധത്തിൽ അറസ്റ്റിലായാൽ, ഏതെങ്കിലും വിദ്യാർത്ഥികൾ അറസ്റ്റിലായാൽ അഴിയെണ്ണുന്നത് കേരളത്തിലെ ഏതെങ്കിലും ജയിലിലായിരിക്കില്ല, തീർച്ചയായിട്ടും തിഹാർ ജയിലിലേക്ക് തന്നെയാകും അവരെ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ഇനി കളി സൂക്ഷിച്ച് വേണം എന്ന് നേതാക്കൾ തന്നെ തീർച്ചയായിട്ടും SFI പ്രവർത്തകരോടും അതുപോലെ തന്നെ CPM പ്രവർത്തകരോടും ഒന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്നത് നല്ലതാകും എന്നത് ഉറപ്പാണ്. കാരണം കേന്ദ്രസേന ഇറക്കിയാൽ അവർ ഗവർണറുടെ അടുത്ത് പോലും എത്താൻ ഒരു പ്രവർത്തകരെയും സമ്മതിക്കില്ല. അഥവാ പ്രവർത്തകർ എത്തിയാൽ ശക്തമായി തന്നെ നേരിടും, അവരെ അറസ്റ്റ് ചെയ്യും, അവരെ ജയിലിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന നാളുകൾ വളരെ നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. SFI പ്രവർത്തകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് SFIയുടെ നേതാക്കൾ നടത്തുന്ന സമരം ഏറ്റവും അധികം ബാധിക്കുക സാധാരണക്കാരായ പ്രവർത്തകരെയാകും എന്നതൊന്നും സംശയമില്ല. മിക്കവാറും ഈ ഒരു നേതാവിനെയും ഒരു പ്രതിഷേധത്തിന് മുന്നിൽ നമ്മൾ കണ്ടിട്ടില്ല. ഘർഷം അടക്കമുള്ള ഒരു ആളുകളെയും സംസ്ഥാന ജില്ലാ നേതാക്കളെ ഒന്നും ഇത്തരത്തിൽ ഗവർണർ കടന്നു പോകുമ്പോൾ പ്രതിഷേധം, ഗവർണർ കാറ് തടയുവാനോ ഗവർണറെ കരിങ്കൊടി കാണിക്കുവാനോ ഒന്നും ഒരു നേതാക്കളെയും കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രവർത്തകരാകും അഴിയേണ്ടുക, അവരുടെ ജീവിതമാകും കുട്ടിച്ചോറാകുക എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ നിന്നല്ല, ഇത് നടാടെ ആദ്യ സംഭവമാണ് ഒരു ഗവർണർക്ക് കേന്ദ്രസേനയെ സെക്യൂരിറ്റിയായി നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്ന് ഒരു ആൾക്കും അറിയാവുന്നതല്ല, ഒരു പ്രവർത്തകർക്കും അറിയാവുന്നതല്ല. പക്ഷേ ഇത് അറിഞ്ഞു വരുമ്പോഴേക്കും അവരുടെ ജീവിതം കുട്ടിച്ചോറാകും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഈ ഗവർണറുമായിട്ടുള്ള ശീതസമരം, SFIക്കാരെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ്, ഇവർക്ക് ഒരുപാട് ഭാവി മുന്നിലുണ്ട്. അപ്പം ഇനി അഴിയെണ്ണുക എന്നത് മാത്രമല്ലല്ലോ, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുക എന്നത് മാത്രമല്ല, എത്രയോ വിദൂരമായ ഭാവി സ്വപ്നം കണ്ടാണ് ഓരോ മാതാപിതാക്കളും അവരെ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ അയക്കുന്നത്. അപ്പോൾ ഇനിയും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുവാനായി നേതാക്കളും അതുപോലെ തന്നെ CPM ബന്ധപ്പെട്ട ആളുകളും അവരോട് തന്നെ പറയേണ്ടി വരും. അല്ലാതെ ഇവിടെ ഒരു രക്തപ്പഴി ഒഴുക്കുക എന്നതല്ല ലക്ഷ്യം എന്ന് കേന്ദ്ര സർക്കാരും കേന്ദ്ര സേനയുമൊക്കെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു.